ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണ വിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവാസ്റ്റാർ ഹോംസ്, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. ഞാൻ വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടറെ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എന്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായ് പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം. BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമെഡിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റിവാങ്ങാം. പുനലൂർ ഇടിമെഡിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വില കുറവ് നൽകുന്നു. ഈ ഓഫർ May 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമെഡിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമെഡിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. പാരാമെഡിക്കൽ കോഴ്സുകൾ, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ. സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. കഴിഞ്ഞ 25 ബാച്ചുകളിൽ 100% വിജയവുമായി ജില്ലയിലെ ആദ്യത്തെ പാരാമെഡിക്കൽ സ്ഥാപനം. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കിയ സ്ഥാപനം. പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ദീർഘവർഷങ്ങളിലെ പരിചയ സമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. കോഴ്സ് പൂർത്തിയാക്കിയാൽ പിന്നീട് ട്രെയിനിങ് ആവശ്യമില്ലാതെ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ബസ് യാത്രാ കൺസ്ട്രക്ഷൻ. കൊട്ടാരക്കരയിലും പുനലൂരിലും ക്ലാസുകൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. വിശദ വിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഫോൺ 0475-222-4088. മൊബൈൽ 9447-255-870. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR 0, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലർ, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൗണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475-222-8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1st rank കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2 BCom MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു ഞങ്ങളുടെ ക്ലാസുകൾ. +1, +2 ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ. BCom, MCom, MBA, Tuition and Parallel.
പ്രസിഡൻസി കോളേജ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ Arcade, പുനലൂർ. ഫോൺ 9447154898. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്ത. പത്തനാപുരത്ത് ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ സംഭവത്തിൽ കൂടുതൽ പരിശോധനയ്ക്കായി മെഡിക്കൽ സംഘം ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP. ഷണ്ടിങ്ങിനിടെ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ പാളം തെറ്റിയ ട്രെയിനിന്റെ എഞ്ചിൻ ഉയർത്തി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തും. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുവരുന്ന യൂത്ത് മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് ഫാലതിപുരം ശശി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശരീരാവശിഷ്ടം കത്തിക്കരിഞ്ഞ സംഭവത്തിൽ ആഭിചാരക്രിയ നടത്തിയതായി സംശയം. കൂടുതൽ പരിശോധനയ്ക്കായി വിദഗ്ധ മെഡിക്കൽ സംഘം ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി. പത്തനാപുരത്ത് മനുഷ്യന്റെ കത്തിക്കരിഞ്ഞ ശരീരം കണ്ടെത്തിയ സംഭവത്തിൽ ഫോറൻസിക് മെഡിക്കൽ സംഘം പരിശോധന നടത്തി. മരണപ്പെട്ടത് പുരുഷന്റെ ശരീരമാണെന്നാണ് നിഗമനം. സംഭവം നടന്ന സ്ഥലം സംഘം സന്ദർശിക്കുകയും കത്തിക്കരിഞ്ഞ അസ്ഥികളും തലയോടും അവിടുത്തെ മണ്ണിന്റെ സാമ്പിളും ഫോറൻസിക് വിഭാഗം ശേഖരിച്ചു. നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്ത് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് അവശിഷ്ടങ്ങൾ കിടന്നത്. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഒരു പേഴ്സ്, താക്കോലുകൾ, തീപ്പെട്ടികൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ പരിശോധനാ റിപ്പോർട്ട് പോലീസിന് കൈമാറും. കിഴക്കൻ മേഖലയിൽ നിന്നും കഴിഞ്ഞ ഒരു മാസം കാണാതായവരെ പറ്റിയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസറും പോലീസ് സർജനുമായ ഡോക്ടർ ശശികല, പോലീസ് സർജൻ ഡോക്ടർ നിവിൻ, ഓഫീസർ രാജൻ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പുനലൂർ ASP കാർത്തികേയൻ ഗോകുൽചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരത്ത് മനുഷ്യ ശരീരം കത്തിക്കരിഞ്ഞ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP സുരേന്ദ്രൻ. പോലീസിന്റെ സ്പെഷ്യൽ സ്ക്വാഡും പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജനതാ ജംഗ്ഷനിലെ മാർ ലാസറസ് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകളേറുന്നു. അസ്ഥിയുടെ വിവിധ ഭാഗങ്ങൾ കത്തിച്ച് ആഭിചാരക്രിയകൾ നടത്തിയതാണോ എന്ന സംശയവും പോലീസ് തള്ളിക്കളയുന്നില്ല. ആ തലത്തിലേക്കും അന്വേഷണം നടത്തിവരികയാണ്. അസ്ഥികളിൽ മണ്ണിന്റെ അംശം കണ്ടെത്തിയതിനാൽ മണ്ണിൽ കുഴിച്ചിട്ടിരുന്നതാണോ എന്നും സംശയിക്കുന്നുണ്ട്. റേഷൻ കടകളിലേക്ക് ആവശ്യമായ അരി സൂക്ഷിക്കുന്ന ഗോഡൌൺ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ അഞ്ചാമത്തെ നിലയിലാണ് സംഭവം. നിർമ്മാണം പൂർത്തിയാകാത്ത ഭാഗത്ത് കത്തിക്കരിഞ്ഞ നിലയിലാണ് അവശിഷ്ടങ്ങൾ കണ്ടത്. ബയോവിദഗ്ധരും ശാസ്ത്രീയ പരിശോധനാ സംഘവും നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്നലെ വീണ്ടും നടത്തിയ പരിശോധനയിൽ ഒരു പേഴ്സ്, താക്കോലുകൾ, തീപ്പെട്ടി എന്നിവയും കണ്ടെത്തിയിരുന്നു. കിഴക്കൻ മേഖലയിൽ നിന്നും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കാണാതായവരെ പറ്റിയുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. റൂറൽ SP എസ് സുരേന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. വർഗീയതക്കെതിരെ നാടുണർത്തുവാൻ, ഭരണത്തകർച്ചയ്ക്കെതിരെ മനസ്സുണർത്തുവാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുവരുന്ന യൂത്ത് മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TV ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയായ KSRTC മൈതാനിയിൽ സമാപിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഫാരതിപുരം ശശി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളോടും പറയാനുള്ളത്, ഒരു സമരത്തെയും
പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ അടിച്ചൊതുക്കാം എന്ന് നിങ്ങൾക്ക് വ്യാമോഹമുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരുപാട് ഭരണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏകാധിപതികളായ ഭരണാധികാരികൾ അധികാര കസാലയിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ട്. അവരിൽ പലരും ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. എന്താണ് പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പെരുമാറുന്നത്? നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ് എന്ന് പ്രചരിപ്പിക്കുകയും പോലീസിനെ ഉപയോഗിച്ച് നിങ്ങളുടെ നയങ്ങളോട് പ്രതിഷേധിക്കുന്ന ആളുകളെ മർദ്ദിച്ചൊതുക്കുകയും ചെയ്ത നയപരിപാടി ഈ ഗവൺമെന്റ് അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ഒരു താക്കീതായി പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ അധ്യക്ഷനായി എസ് അനിൽകുമാർ സ്വാഗതം ആശംസിച്ചു. നിരവധി നേതാക്കൾ ചേർന്ന് ഡീൻ കുര്യാക്കോസിനെ സ്വീകരിച്ചു. ലക്ഷക്കണക്കിന് വരുന്ന യുവജനങ്ങളുടെ ആശയും ആവേശവുമായി മാറിയ പ്രിയങ്കരനായ ഡീൻ കുര്യാക്കോസ് ആദർശ ശുദ്ധിയോടെ. തുടർന്ന് ഡീൻ കുര്യാക്കോസ് മറുപടി പ്രസംഗവും നടത്തി. ഈ നാട്ടിലെ സകലമാന മാഫിയകൾക്ക് മുൻപിൽ കേരള ഭരണം ഇവർ അടിയറു വച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഈ നാട്ടിലെ വിദ്യാഭ്യാസ കച്ചവടക്കാരും ഈ നാട്ടിലെ ഭൂമി കയ്യേറ്റക്കാരും ഈ നാട്ടിലെ വട്ടിപ്പലിശക്കാരും അതുപോലെ മത്തി മാഫിയയും അടങ്ങുന്ന സകലമാന മാഫിയ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയായി. അവരുടെ എല്ലാം കയ്യിലെ ഒരു കടിക്കോപ്പായി ഇന്ന് കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ പിണറായി വിജയൻ അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ വിവാദങ്ങളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു പെട്ടിക്കട പോലും ഈ നാട്ടിൽ ആരംഭിക്കാതെ, ഒരു തൊഴിലവസരം പോലും സൃഷ്ടിക്കാതെ, ഒരാളെ പോലും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയായി നിയമിക്കാതെ കടന്നു പോകുന്ന യുവജന വഞ്ചന നയ സമീപനങ്ങളുമായി ഉള്ള ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയല്ല ശക്തമായ പ്രതികരണം ഏർപ്പെടുത്തിയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പുനലൂർ മധു, കരിക്കത്തിൽ പ്രസേനൻ, എസ് താജുദ്ദീൻ, അഡ്വക്കേറ്റ് സൈമൺ അലക്സ്, അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, സഞ്ജു ബുക്കാരി, കെ ശശിധരൻ, കൈപ്പള്ളിൽ മാധവൻകുട്ടി, ഏരൂർ സുഭാഷ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കൊല്ലം ജില്ലാ കളക്ടർ ടി മിത്രയുടെ നേതൃത്വത്തിൽ ലൈഫ് മിഷൻ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ചടങ്ങ് നടക്കേണ്ട സ്ഥലവും സംഘം സന്ദർശിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെ ചർച്ചയ്ക്ക് ശേഷം സംഘം ചടങ്ങ് ഉദ്ഘാടനം നടക്കേണ്ട സെന്റ് തോമസ് സ്കൂൾ സന്ദർശിച്ചു. നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ, വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, പുനലൂർ എ എസ് പി കാർത്തികേയൻ ഗോകുൽ ചന്ദ്രൻ, പുനലൂർ സി ഐ ബിനു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഷണ്ടിങ്ങിനിടെ ഇടമണ്ണിൽ റെയിൽവേ സ്റ്റേഷനിൽ പാളം തെറ്റിയ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ എഞ്ചിൻ ഉയർത്തി. എഞ്ചിൻ പാളം തെറ്റിയത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം നടത്തി. തിരുവനന്തപുരത്ത് നിന്നെത്തിയ ആക്സിഡന്റ് റിലീഫ് ട്രെയിനിലെ ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ റെയിൽപാളത്തിൽ നിന്ന് തെന്നിമാറിപ്പോയ എഞ്ചിൻ ഉയർത്തിയത്. എഞ്ചിൻ പാളം തെറ്റിയതറിഞ്ഞ റെയിൽവേയുടെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി 300-ലധികം ജീവനക്കാരാണ് ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഷണ്ടിംഗ് നടത്തുന്നതിനിടെ പാളം തെറ്റിയ എഞ്ചിൻ, പാളം, അനുബന്ധ സ്ഥലങ്ങൾ എന്നിവ ഈറോഡ്, തിരുവനന്തപുരം, എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി പരിശോധിച്ചു. എഞ്ചിൻ ഉപയോഗക്ഷമമെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. പാളം നിർമ്മാണത്തിലെ തകരാറാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതെന്നാണ് നിഗമനം. മണ്ണിട്ട് ഉയർത്തിയ സ്ഥലത്താണ് റെയിൽപാളം സ്ഥാപിച്ചിട്ടുള്ളത്. മഴയിൽ മണ്ണ് താഴ്ന്നിട്ടുണ്ട്. ട്രാക്ക് ഇവിടെ ഇരുത്തിയതായി കണ്ടെത്തി. എഞ്ചിൻ പാളം തെറ്റിയത് സംബന്ധിച്ച ഉന്നതതല അന്വേഷണം നടത്തും. റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പരിശോധിച്ച പാതയിലാണ് ഇപ്പോൾ എഞ്ചിൻ പാളം തെറ്റിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തെന്മല. ജില്ലാ കളക്ടർ ടി മിത്രയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചറും പുനലൂർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയുടെ സൗകര്യങ്ങളിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തി. താലൂക്ക് ആശുപത്രിയിലെ സൗകര്യങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ വിശദീകരിച്ചു. തുടർന്ന് ആശുപത്രിയിലെ സംവിധാനങ്ങൾ സംഘം വിലയിരുത്തി. സൗകര്യങ്ങളിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയാണ് മടങ്ങിയത്. ലൈഫ് മിഷന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ എത്തിയതായിരുന്നു ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൌഢിയുടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. കാട്രാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എം എൽ എ റോഡ്, പുനലൂർ. വ്യാരിവയർ, സാൻസീറ ജോൺസൺ ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധ ഇനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എ സിയുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, തോട്ടുകടവിൽ ട്രേഡേഴ്സ്, എം എൽ എ റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് കൊല്ലം റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കുട്ടികളെയോ അതുപോലുള്ള കുട്ടികളെയോ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനും അവർ കൊണ്ടുവന്ന് വെച്ചിരുന്നു ആ സംഘത്തെ. അത് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ഒരു കിലോ കച്ചവടം ചെറിയ പാക്കറ്റുകളാക്കി നൂറുകണക്കിന് പാക്കറ്റ് ആവും. അങ്ങനെ എത്രയോ കുട്ടികൾക്ക് കുട്ടികൾ നശിച്ചു പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് പിടിച്ചു. അതിന്റെ സ്പോർട്സ് അത് നോക്കിയിട്ട് ചെറിയ ചെറിയ കുട്ടികളല്ലാതെ കൊണ്ടുവരുന്ന ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് സൂചിപ്പിച്ചത് മിക്കവാറും പെട്ടികൾ സ്കൂളിന്റെ അടുത്തുള്ള പെട്ടികൾ അത് കേന്ദ്രീകരിച്ചാണ് വാക്സിൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും, കുറച്ചധികം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് ഞങ്ങളെയും കൂടെ അറിയിക്കുക, രഹസ്യമായിട്ട് അറിയിച്ചാലും മതി. പിന്നെ അവരെ വേറൊന്നും തന്നെ ചെയ്യുന്ന രഹസ്യമായിട്ട് ഞങ്ങൾ അറിയിക്കും. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഞങ്ങളുടെ ഒരു കണ്ട്രോൾ ഉണ്ടാവും. ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്കൂളിന്റെ അടുത്തുള്ള ഈ പെട്ടികളും വരട്ടെ ഞങ്ങൾ ചെക്ക് ചെയ്യും. പുനലൂർ എ എസ് പി കാർത്തികേയൻ ഗോകുൽചന്ദ്രൻ അധ്യക്ഷനായി, കടയ്ക്കൽ സി ഐ സാനി, പുനലൂർ സി ഐ ബിനു വർഗീസ്, എസ് ഐ ജയകുമാർ, പുനലൂർ മുൻ ഡിവിഷനിലെ എസ് എച്ച് ഒമാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാർ, മാനേജർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിർധനരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന കെ വി ഗണേഷ് കുമാറിയെ പണ്ടി. ജീവകാരുണ്യ സംഘടനയായ റിച്ച്വെൽഡിന്റെ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ 14 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവൃത്തികൾ നടത്തി സമൂഹത്തിനാകെ മാതൃകയായി മാറിയ റീച്ച് വേൾഡിന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പത്തനാപുരം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ചടങ്ങ് കെ പി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നിർധനരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയെന്ന് കെ വി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ദൈവം അവരെ ശ്രദ്ധിക്കുന്നുള്ളതാണ്. രോഗമില്ലാത്ത നമ്മുടെ ആരോഗ്യപൂർണമായ നമ്മുടെ അവസ്ഥയിൽ അഹങ്കരിക്കുന്ന നമ്മൾ രോഗമുള്ളവരുടെ സങ്കടം എന്താണെന്ന് തിരിച്ചറിയാൻ ദൈവം തരുന്നൊരു അവസരം. അതുകൊണ്ടാണ് ഈ ഏറ്റക്കുറച്ചിലൽ. ദൈവം നീതിമാനല്ലാത്തതുകൊണ്ടല്ല, പണക്കാരനും പാവപ്പെട്ടവനുമുണ്ട്. ഈ പണക്കാരുടെ കയ്യിൽ പണം കൊടുത്തിട്ടു അവനത് പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളൊരു പരീക്ഷണം. ഇപ്പം എല്ലാവരും പണക്കാരാണെങ്കിൽ പിന്നെ ആർക്കും ഒരു ആടെ സഹായം ആവശ്യമില്ല. രോഗമുള്ളവരിൽ രോഗമില്ലാത്തവരുടെ, രോഗമില്ലാത്തവൻ രോഗമുള്ളവരെ എങ്ങനെ കാണുന്നു എന്ന് ദൈവം പരീക്ഷിക്കാൻ, രോഗമുള്ളവൻ രോഗമില്ല രോഗമില്ലാത്തവര് രോഗമുള്ളവരെ കണ്ട് അവർക്ക് രോഗം മാറാനുള്ള സഹായം ചെയ്യുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന പരീക്ഷണം. അവിടെയാണ് മനുഷ്യനെയും മൃഗത്തിനെയും തിരിച്ചറിയുന്നത്. യഥാർത്ഥ മനുഷ്യൻ ആ രോഗമുള്ളവനെ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റാൻ, രോഗമുള്ളവന്റെ ആശ്വാസം പകരാൻ, അവനെ മരുന്നെത്തിച്ചു കൊടുക്കാൻ, അവന് ചികിത്സ എത്തിച്ചു കൊടുക്കാൻ ഈ രോഗമില്ലാത്തവനും പണമുള്ളവനും തയ്യാറാകുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ്. ആകാത്തവർക്ക് നരകം തന്നെയാണ്. ഭൂമിയിൽ ജനിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗവും നരകവും എന്ന് പറയും.
ആ നരകത്തിൽ പോകണോ സ്വർഗത്തിൽ പോകണോ തീരുമാനിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന നന്മ പങ്കുവയ്ക്കുന്നുണ്ടോ എന്നാണ്, ദൈവം തന്നിട്ടുള്ള സ്നേഹം പങ്കുവയ്ക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും സ്നേഹിക്കാൻ അറിയാം, പക്ഷെ ആ സ്നേഹം നമ്മൾ ആർക്ക് പങ്കുവയ്ക്കും? ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാത്രമേ കൊടുക്കൂ, വെളിയിൽ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിനൊരു വിലയുമില്ല. വിമാനത്തിൽ കയറാൻ ഈ സംഘടനയുടെ പ്രവർത്തകർക്ക് പണമില്ലാത്തതുകൊണ്ടല്ല ഇഷ്ടംപോലെ കയറ്റാം, പക്ഷെ ആ കുട്ടിയെ ഒരു വിമാന കമ്പനി, ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സംസാരിക്കുമ്പോൾ വിമാന കമ്പനി ആ കുഞ്ഞിനെ വിമാനത്തിൽ കയറുക മാത്രമല്ല, നമുക്ക് ആർക്കും കയറാൻ പറ്റാത്ത വിമാനം പറത്തുന്ന പൈലറ്റ് ഇരിക്കുന്ന കസേരയിൽ അവൻ ഇരിക്കാൻ അവസരം ഉണ്ടായി കൊടുത്തത് റീച്ച് വേൾഡ് വൈഡ് എന്ന സംഘടനയുടെ ശക്തിയാണ്. എനിക്ക് വിമാനത്തിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ സജീഷ് എന്ന് പറയാം, എം എൽ എ, എനിക്ക് വിമാനത്തിൽ കയറാം, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് രണ്ടു കൂടെ കയറി പോയാൽ മതി, അല്ലെങ്കിൽ സജീഷിനും ടിക്കറ്റ് എടുത്ത് സജീഷ് കയറി പോയാൽ. പക്ഷേ ആ കുഞ്ഞിനെ വിമാനം പറത്തുന്ന പൈലറ്റിന്റെ കസേരയിൽ ഇരിക്കാൻ അവസരം, വിമാനത്തിൽ കയറിയിരിക്കാൻ, പറക്കാൻ, അതിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ, എല്ലാവരോടും സ്നേഹത്തോടെ അവനെ കൊണ്ടുചെന്ന് അതിനകത്ത് കയറ്റുമ്പോൾ അവനുണ്ടാകുന്ന ഒരു സന്തോഷം അവന്റെ രോഗത്തിന്റെ 75% മാറ്റിക്കൊടുക്കും. 100-ലധികം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിന് മുന്നോടിയായി റീച്ച് വേൾഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലിയും നടന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. റീച്ച് വേൾഡ് പ്രവർത്തകരായ ഷാജി തോമസ്, പി സി വർഗീസ്, സജീസാം, ജേക്കബ് വർഗീസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. സി പി എം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ നയിക്കുന്ന കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് പത്തനാപുരത്ത് ആവേശകരമായ വരവേൽ. കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിതരണ ശൃംഖലയെ തകർത്തതിന് കാരണക്കാർ കേന്ദ്ര സർക്കാരും യു ഡി എഫുമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം അഭിപ്രായപ്പെട്ടു. സി പി എം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാൽ നയിക്കുന്ന ജാഥ പത്തനാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആന്ധ്ര ഭരിക്കുന്ന തെലുങ്ക് ദേശമോ തെലുങ്കാന ഭരിക്കുന്ന തെലുങ്കാന രാഷ്ട്രസമിതിയോ ഇങ്ങനെയുള്ള ഓരോ സംസ്ഥാനത്ത് വലിയ ജനസ്വാധീനമുള്ള പാർട്ടികൾ, അവരാരും ഇത്തരം നയങ്ങളിൽ നിൽക്കുന്നില്ല. അവരെല്ലാം ആഗോളവൽക്കരണ നയത്തിന്റെ കൂടെ നിൽക്കുക. നരേന്ദ്രമോദി കറൻസി നിരോധനം കൊണ്ടുവന്നു. ഇന്ത്യയിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോഴും ആ പ്രതിസന്ധി മാറിയിട്ടില്ല. ഇന്ത്യയിലെ വ്യവസായ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. പലതും ഉൽപാദനം കുറയ്ക്കേണ്ടി വന്നു. ചെറുകിട വ്യവസായങ്ങളൊക്കെ ഗുരുതരമായ കുഴപ്പത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം നയങ്ങൾ എതിർക്കാൻ ബൂർഷ്വാ മതേതര പാർട്ടികൾ സന്നദ്ധമാണ്. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആർ എസ് എസ് ഉയർത്തുന്ന വർഗീയ ഭീഷണിക്കെതിരായി, ഈ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭ സമരം ഉയർത്തിക്കൊണ്ടുപോയുക മാത്രമാണ് പോംവഴി. അതാണ് സി പി ഐ എം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതാനും പാർട്ടികൾ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി ഇത്തരം വിപത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ സാധ്യമല്ല. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകളെ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനകീയ പ്രശ്നങ്ങളെ ആസ്പദമാക്കി വമ്പിച്ച പ്രക്ഷോഭ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ബദൽ പ്രസ്ഥാനമായി മാറാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും കർഷക പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചെടുക്കുക എന്ന ദൗത്യമാണ് സി പി ഐ എം ഈ ക്യാമ്പയിനോട് ഉദ്ദേശിക്കുന്നത്. റേഷൻ സമ്പ്രദായം ഇല്ലാതായി. പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് വിവേചനപരമായ സമീപനമാണ് മോദിയുടെ ഗവൺമെന്റ് അനുവർത്തിക്കുന്നത്. അരി, പഞ്ചസാര, മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചു. അച്ചാദിൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ കയറിയ ഈ ഗവൺമെന്റിന്റെ 3 വർഷം ജനങ്ങൾക്ക് ദുരിതം മാത്രമാണ് നൽകിയത്. നിത്യോപയോഗ സാധനത്തിന്റെ വില കുറയ്ക്കുവാൻ മോദി ഗവൺമെന്റിന് കഴിഞ്ഞില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചു. വില നിയന്ത്രണം സ്വകാര്യ ഏജൻസിക്ക് നൽകി. ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഒന്നായി കുറഞ്ഞിട്ടും ഇന്ത്യയിൽ പെട്രോളിന്റെ വില വർദ്ധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനാപുരം മാർക്കറ്റ് ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ കെ എൻ ബാലഗോപാലിന് പതാക കൈമാറി ഇളമരം കരീം ജാഥ ഉദ്ഘാടനം ചെയ്തു. സി പി എം ഏരിയ കമ്മിറ്റി അംഗം എച്ച് നജീം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി റെജിമോൻ സ്വാഗതം പറഞ്ഞു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാഘവൻ, ജാഥ മാനേജർ ജോർജ് മാത്യു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ, സബിത ബീഗം, ആർ ബിജു, സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി അജയകുമാർ, എം മീരാപ്പിള്ള, സി പി എം ഏരിയ സെക്രട്ടറി എൻ ജഗദീശൻ, ബിനു ഡാനിയേൽ, അഡ്വക്കേറ്റ് ടി എം ജാഫർഖാൻ, വി ചെല്ലപ്പൻ നായർ, എം ഷാജി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62 വർഷ തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാതരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ചൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475-222-9454-960-515. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ ഹാർഡ്വെയർ മർച്ചന്റ്. ഇളമ്പൽ ശ്രീ കൊട്ടാരം ആയിരവല്ലി കിരാതമൂർത്തി പാർവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. 28 ജ്ഞാനയജ്ഞം സമാപിക്കും. ആറാമത് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ വിളംബര ഘോഷയാത്ര. ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ ബാലമുരളി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്തിയതോടെയാണ് യജ്ഞത്തിന് തുടക്കമായത്. 9 തരത്തില് ഭഗവാനിലേക്ക് എത്തണം. അതിന്റെ ആദ്യത്തെ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന്റെ കഥാമൃതങ്ങളെ ശ്രവിക്കുകയാണ്. 7 ദിവസം കൊണ്ട് പല രൂപത്തില്, പല ഭാവത്തില്, പലതരത്തിലുള്ള കഥകള്, നമുക്ക് ഏതു തരത്തിലുള്ള ഭഗവാനോടാണോ, അനേക തരത്തിലുള്ള ഭഗവാനെ പ്രകീർത്തിക്കുന്നുണ്ട് ഭാഗവതത്തില്. നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഭാവത്തിൽ, നമുക്ക് ഏതാണോ ഭഗവാനെ വേണ്ടത്, അത്തരത്തിൽ ഭഗവാനെ കണ്ട് ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്കാക്കി, ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ശ്രേയസ്, ജീവിത ശ്രേയസ്, അസുഖമില്ലാത്ത സുഖകരമായ, സന്തോഷകരമായ, നിറഞ്ഞ ധന്യമായ ജീവിതം ആ ഭഗവാന്റെ പാദത്തിലേക്ക് പോകുമ്പോൾ ഭഗവാൻ നമുക്ക് തരട്ടെ. അതിനുള്ള ഒരു മാർഗമായിട്ട് നമ്മൾ ഈ 7 ദിവസവും ഭഗവാനിൽ മുഴുവൻ മനസ്സും ശരീരവും സമർപ്പിച്ച് ധന്യമാക്കി, ധന്യമായൊരു ജീവിത ശ്രേയസ് ഈ പ്രദേശവാസികൾക്കുണ്ടാകട്ടെ എന്ന്. അമ്പലപ്പുഴ സുകുമാരൻ നായരാണ് യജ്ഞാചാര്യൻ. വിളംബര ഘോഷയാത്രയോടെയാണ് യജ്ഞത്തിന് തുടക്കം കുറിച്ചത്. പന്മന രാജേന്ദ്രൻ, കൊട്ടിയം സുനിൽ, പ്രമോദ് സൗഗന്ധികം എന്നിവർ യജ്ഞ പൌരാണികരും ബ്രഹ്മശ്രീ അനിൽ അമ്പാടി യജ്ഞ ഹോതാവുമാണ്. 28 ജ്ഞാനയജ്ഞം സമാപിക്കും. ലൈവ് വാർത്ത, പുനലൂർ. പത്തനാപുരത്ത് ശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ സംഭവത്തിൽ കൂടുതൽ പരിശോധനയ്ക്കായി മെഡിക്കൽ സംഘം ശരീരാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി റൂറൽ SP. ഷണ്ടിങ്ങിനിടെ ഇടമൺ റെയിൽവേ സ്റ്റേഷനിൽ പാളം തെറ്റിയ ട്രെയിനിന്റെ എഞ്ചിൻ ഉയർത്തി. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തും. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുവരുന്ന യൂത്ത് മാർച്ചിന് പുനലൂരിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevartha.com സന്ദർശിക്കുക.